वेलकम टू बीएससी फिजिक्स में सेमेस्टर सिक्स पेपर थ्री ऑप्टिक्स क्लासिकल ऑप्टिक्स एंड मॉडर्न ऑप्टिक्स 48th लेक्चर एंड दिस इज द लास्ट पार्ट ऑफ द चैप्टर लेसिस। द टॉपिक इज स्पेक्ट्रल एनर्जी डेंसिटी एंड द नॉन लीनियर ऑप्टिक्स। स्पेक्ट्रल एनर्जी डेंसिटी एंड द नॉन लीनियर ऑप्टिक्स द फर्स्ट पार्ट इज शॉर्ट आंसर and non linear optics is a type of question and this is semester 6 paper 3 optics topic. So what is energy spectral density? Spectral energy density or energy spectral density, power spectral density ennaga parayum. PSD ennu churukappil ariyappadunna spectral energy density ഓർ സ്പെക്ട്രൽ പവർ ഡെൻസിറ്റി, പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഇങ്ങനെ പല പേര് അറിയപ്പെടുന്നത്, ചുരുക്കി അതിന് പി എസ് ഡി എന്ന് പറയും. ദി ദിസ് ഫംഗ്ഷൻ, ദിസ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി, ദിസ് ഫംഗ്ഷൻ ഷോസ് ദി സ്ട്രെങ്ത് ഓഫ് ദി വേരിയേഷൻസ് എനർജി ആസ് എ ഫംഗ്ഷൻ ഓഫ് ഫ്രീക്വൻസി. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഷോസ് അറ്റ് വിച്ച് ഫ്രീക്വൻസീസ് വേരിയേഷൻസ് ആർ സ്ട്രോങ് and at which frequencies variations are weak. The unit of PSD is energy per frequency and frequency width, and we can obtain energy within a specific frequency range by integrating PSD within the frequency range. Computation of PSD is done directly by the method called FFT or computing ഓട്ടോകോറിലേഷൻ ഫംഗ്ഷൻ. ഇവിടെ ഈ നമ്മൾ പഠിക്കുന്ന ഒരു വാക്കാണ് ഈ സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റി, സ്പെക്ട്രൽ പവർ ഡെൻസിറ്റി. അതിന് നമ്മൾ പി എസ് ടി എന്ന് ചുരുക്കി പറയാം. നമുക്ക് ഈ ഫംഗ്ഷൻ എന്താണ് കാണിക്കുന്നത്? അത് ഈ ലേസർ ബീമിൻ്റെ, ഇപ്പം ലേസർ ബീം നിങ്ങൾക്കറിയാം ഇറ്റ് ഈസ് വെരി സ്ട്രോങ്, അതിന് ഇൻറ്റൻസിറ്റി പവർഫുൾ ഇൻറ്റൻസിറ്റി ആണ് ലേസർ ബീമിൻ്റെ, പവർ കൂടുതലാണ്. അത് ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റാണ് ഈ പവറ്, ലേസർ ബീമിൻ്റെ പവർ അതിൻ്റെ ഫ്രീക്വൻസി ഡിപ്പെൻഡാണ്. അപ്പോൾ ഏതെല്ലാം ഫ്രീക്വൻസിയിലാണ് ഈ വേവ് സ്ട്രോങ് ആകുന്നത്, അല്ലെങ്കിൽ ഏതെല്ലാം ഫ്രീക്വൻസിയിലാണ് ഈ വേവ് വീക്കാകുന്നത് എന്നുള്ളത് പ്രതിപാദിക്കുന്ന ഒരു ടേമാണ് ഈ പി എസ് ടി എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഷോ സെറ്റ് വിച്ച് ഫ്രീക്വൻസീസ് വേരിയേഷൻസ് ആർ സ്ട്രോങ്, ഏതെല്ലാം ഫ്രീക്വൻസിയിലാണ് സ്ട്രോങ്, ഏതെല്ലാം ഫ്രീക്വൻസിയിലാണ് ഈ ബീം വീക്ക് എന്ന് കാണിക്കുന്നതാണ്. ദ യൂണിറ്റ് ഓഫ് പി എസ് ടി എനർജി പെർ ഫ്രീക്വൻസി വിടുത്ത്, അതായത് ഈ ലൈൻ വിടുത്തിൻ്റെ ഫ്രീക്വൻസി വിടുത്തിൻ്റെ ആ വാല്യൂ കൊണ്ട് എനർജിയെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ടേമാണ് ഈ പി എസ് ഡി എന്ന് പറയുന്നത്. വി ക്യാൻ ഒബ്ടെയിൻ എനർജി വിത്ത് ഇൻ എ സ്പെസിഫിക് ഫ്രീക്വൻസി റേഞ്ച് ബൈ ഇൻ്റഗ്രേറ്റിംഗ് പി എസ് ഡി വിത്ത് ദി ഫ്രീക്വൻസി റേഞ്ച്. ഇപ്പോൾ ഫ്രീക്വൻസി റേഞ്ചിൽ ഇപ്പോൾ ന്യൂ ആൻഡ് ന്യൂ പ്ലസ് ഡി ന്യൂ അങ്ങനെ പറയും, ന്യൂ ആൻഡ് ന്യൂ പ്ലസ് ഡി ന്യൂ ആണ് സ്പെക്ട്രൽ വിടുത്ത്. ആ ഫ്രീക്വൻസി വിടുത്തിൽ ഈ പി എസ് ടിയെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഈ എനർജി കിട്ടും. കമ്പ്യൂട്ടേഷൻ ഓഫ് പി എസ് ടി ഈസ് ഡൺ ഡയറക്ട്ലി ബൈ ദ മെത്തേഡ് കോൾഡ് എഫ് എഫ് ടി എന്നുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ പി എസ് ടി കണ്ടുപിടിക്കുന്നത്. അതിനെ കമ്പ്യൂട്ടിംഗ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ടെക്നിക് എന്ന് പറയും. കമ്പ്യൂട്ടിംഗ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ടെക്നിക്, ആ ടെക്നിക്കിലൂടെയാണ് ഈ പി എസ് ടി പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത്. പി എസ് ടി ഇസ് എ വെരി യൂസ്ഫുൾ ടൂൾ ഇഫ് യു വാണ്ട് ടു നോ ഫ്രീക്വൻസീസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേറ്ററി സിഗ്നൽസ് ഇൻ അവർ ടൈം സീരീസ് ഡേറ്റ. അതായത് ഈ ലേസർ ബീം പോലെയുള്ള വേവ്സിൻ്റെ ആ ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡ് ഇവയൊക്കെ മനസ്സിലാക്കാൻ അറിയാനായിട്ട് ഈ പി എസ് ടിയുടെ നോളജ് വളരെ യൂസ്ഫുള്ളാണ്. പി എസ് ടിയെ കുറിച്ച് നമുക്കറിയാമെങ്കിൽ അത്തരം വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, അതിൻ്റെ ഫ്രീക്വൻസി, ഫ്രീക്വൻസി റേഞ്ചസ് ഇവയെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റിനായിട്ട് ചോദിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റി ഓർ വാട്ട് ഈസ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി, വാട്ട് ഈസ് പി എസ് ഡി എന്നുള്ളൊരു ചോദ്യമായിട്ട് ഷോർട്ട് ആൻസർ ചോദിക്കാം. ഇനി നമ്മൾ പറയുന്നത് ഒരു എസ് എ ക്വസ്റ്റ്യനാണ്. ഈ ലേസറിനകത്ത് വരുന്ന ഒരു എസ് എ, റൂബി ലേസർ പോലെ അത്ര പ്രാധാന്യം വേണ്ട, എങ്കിലും എസ് ആയിട്ട് പഠിക്കാൻ മാത്രമുള്ളൊരു ടോപ്പിക്കാണ്. ഇതിനകത്ത് ഒന്ന് രണ്ട് പ്രധാന ടേമുകളുണ്ട്, ആ ടേംസ് നമ്മളിന്ന് മനസ്സിലാക്കണം. പിന്നെ ഒന്ന് രണ്ട് ഇക്വേഷൻ ഉണ്ട്.
അപ്പോൾ ചില സ്റ്റെപ്പുകളൊക്കെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാൻ വേണം. കാരണം ഇത് കണ്ടിന്യൂസ് പാറ്റേണിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറേ പേജ് പിടിക്കും. അപ്പോൾ ആ പേജസിൻ്റെ എണ്ണം കുറക്കാനായിട്ട് നമ്മളൊരു ഒരു പേജ് രണ്ട് പേജ് നിർത്തുക എന്ന എസ്സേ ആ രൂപത്തിലാക്കാൻ വേണ്ടി ചില ഇക്വേഷൻസ് നമ്മൾ സപ്പോസ് ചെയ്യേണ്ടി വരും, ചില ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതിൻ്റെ സൊല്യൂഷനൊക്കെ. അപ്പോൾ ഒരു പുതിയ ടോപ്പിക്ക് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ലേസർ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ട് വരുന്ന ഒരു പുതിയ ടോപ്പിക്ക് പറയുകയാണ്. അതിൻ്റെ പേരാണ് നോൺ ലീനിയർ ഒപ്റ്റിക്സ്. നോൺ ലീനിയർ ഒപ്റ്റിക്സ് എൻ എൽ ഒ എന്ന് ചുരുക്കത്തിൽ പേരറിയപ്പെടും, എൻ എൽ ഒ, നോൺ ലീനിയർ ഒപ്റ്റിക്സ്. ഐഡിയ എത്രയുള്ളൂ? ഇപ്പം നമ്മൾ പിന്നെ ഈ പോളറൈസേഷൻ ഡെൻസിറ്റി വെക്റ്റർ പറയുമ്പോഴേ പോളറൈസേഷൻ ഡെൻസിറ്റി അറിയാമല്ലോ. പോളറൈസേഷൻ ഡെൻസിറ്റി വെക്റ്റർ ഇപ്പോൾ ഇലക്ട്രിസിറ്റി പഠിക്കുന്നതാണ്, ഇലക്ട്രോസ്റ്റാറ്റിക്സിലൊക്കെ പഠിക്കുന്നതാണ്. അത് പി പ്രപ്പോർഷണൽ ടു നമ്മൾ ആൽഫ ഇ എന്നൊക്കെ പറയാറുണ്ട്. ആൽഫ ഇ ഈസ് എ ഇലക്ട്രിക് ഫീൽഡ്, ആൽഫ ഈസ് എ കോൺസ്റ്റൻറ്റ്. അതിനെ പോളറൈസബിലിറ്റി എന്നൊക്കെ പറയും. അത് സസെപ്റ്റബിലിറ്റി ടേമിന് പ്രപ്പോർഷണലാണ് ഈ പോളറൈസബിലിറ്റി. ഇപ്പോൾ പി ഈസ് ആൽഫ ഇ എന്ന് പറയാറുണ്ട്, നമ്മളങ്ങനെ പഠിച്ചിട്ടുണ്ട്. അത്രയും വന്നു കഴിഞ്ഞാൽ അതിനെ ലീനിയർ ഒപ്റ്റിക്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ട്രാൻസ്പെയറൻ്റ് മീഡിയത്തിൽ പോളറൈസേഷൻ ഇലക്ട്രിക് ഫീൽഡ് പ്രപ്പോർഷണലാണെങ്കിൽ അത് ലീനിയർ ഒപ്റ്റിക്സിൻ്റെ ഒരു വിഷയമാണ്, ഒരു ലീനിയർ ഇക്വേഷനാണ് പി ഈസ് ആൽഫ ഇ എന്ന് പറയുന്നത്. എന്നാൽ അതിനകത്ത് പവർ ടേമൊക്കെ വരികയാണെങ്കിൽ, ഇപ്പോൾ ഈയുടെ കൂടെ ഈ സ്ക്വയർ അല്ലെങ്കിൽ ഈ ക്യൂബ്ഡ് ഒക്കെ വരികയാണെങ്കിൽ അതിനെ നമ്മൾ നോൺ ലീനിയർ ടേംസ് എന്ന് പറയും. നോൺ ലീനിയർ ടേംസ് ലീനിയർ അല്ല, സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടത്തില്ല. അപ്പോൾ ആദ്യം ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ പറയുകയാണ്, എന്താണ് ലീനിയർ ഒപ്റ്റിക്സ്, എന്താണ് നോൺ ലീനിയർ ഒപ്റ്റിക്സ്. ഇപ്പോൾ ലൈറ്റ് കടന്നു പോകുന്നത് ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിലൂടെയാണ്, ഡൈലക്ട്രിക് മീഡിയം. അതുപോലെ ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിലൂടെ ലൈറ്റ് കടന്നു പോകുന്നത്. പോളറൈസേഷൻ ഡെൻസിറ്റി വെക്റ്റർ ഇലക്ട്രിക് ഫീൽഡ് ഈ പ്രപ്പോർഷണൽ ആണെങ്കിൽ, പി ഈസ് ആൽഫ ഇ ആണെങ്കിൽ, അത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതുന്ന ഒരു മീഡിയത്തെ നമ്മൾ ലീനിയർ ഒപ്റ്റിക്കൽ മീഡിയം എന്ന് പറയാം. എന്നാൽ മറ്റു ചില മീഡിയത്തിൽ ഈ പോളറൈസേഷൻ ഡെൻസിറ്റി വെക്റ്റർ അത് ഈക്ക് മാത്രമല്ല ഇയുടെ സ്ക്വയർ ക്യൂബ് പവേഴ്സിന് പ്രപ്പോർഷണലാണ്. അന്നേരം സബ്ജക്റ്റിനെ വിളിക്കുന്ന പേരാണ് നോൺ ലീനിയർ ഒപ്റ്റിക്സ്. അപ്പം നോൺ ലീനിയർ ഒപ്റ്റിക്സ് പറയുമ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ക്വയർ ടേം, ക്യൂബ് ടേം, ഹയർ പവർ ടേംസ് ഒക്കെ വരും എന്ന് അറിയുക. ഇനി നമുക്കതൊന്ന് മനസ്സിലാക്കാം. വാട്ട് ഈസ് എൻ എൽ ഒ? ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഒപ്റ്റിക്സ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ബിഹേവിയർ ഓഫ് ലൈറ്റ് ഇൻ നോൺ ലീനിയർ മീഡിയ. ഇപ്പം നോൺ ലീനിയർ മീഡിയ മനസ്സിലായല്ലോ. അതായത് ഈ പി എന്നുള്ളത് ഇ എ മാത്രമല്ല, ഇലക്ട്രിക് ഫീൽഡ് ഇ എ മാത്രമല്ല, ഈ സ്ക്വയറിൻ്റെ ഈ ക്യൂബിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മീഡിയ. എൻ എൽ ഒ ഇസ് ദ ബ്രാഞ്ച് ഓഫ് ഒപ്റ്റിക്സ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ബിഹേവിയർ ഓഫ് ലൈറ്റ് ഇൻ നോൺ ലീനിയർ മീഡിയ. ദാറ്റ് ഈസ് മീഡിയ ഇൻ വിച്ച് ദ പോളറൈസേഷൻ ഡെൻസിറ്റി പി റെസ്പോൺസ് നോൺ ലീനിയർലി ടു ദി ഇലക്ട്രിക് ഫീൽഡ് ഇ ഓഫ് ദ ലൈറ്റ്. ദ നോൺ ലീനിയാരിറ്റി ഈസ് ടിപ്പിക്കലി ഒബ്സർവ്ഡ് ഓൺലി അറ്റ് വെരി ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റി സച്ച് ആസ് ദോസ് പ്രൊവൈഡ് ബൈ ലേസേഴ്സ്. അപ്പോൾ ലേസർ പോലെയുള്ള മീഡിയത്തിലാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ശക്തി കൂടുതൽ. ലേസർ പവർഫുൾ ബീമാണ്, ഇൻറ്റൻസ് ബീമാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലാണ്. അത്തരം ലേസർ ലൈറ്റ് ഒരു മീഡിയത്തിലൂടെ പോകുമ്പോഴാണ് നമ്മൾ ഈ നോൺ ലീനിയാരിറ്റി കാണുന്നത്. നോൺ ലീനിയർ മീഡിയം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആശ ഓർത്തോളാം. പി എന്ന് പറഞ്ഞാൽ സിംപ്ലി ഈക്ക് പ്രപ്പോർഷണൽ അല്ല, ഈയുടെ മറ്റ് പവറിലും പ്രപ്പോർഷണലാണ്. സോ എൻ എൽ ഒ ഇസ് ദ ബ്രാഞ്ച് ഓഫ് ഒപ്റ്റിക്സ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ബിഹേവിയർ ഓഫ് ലൈറ്റ് ഇൻ നോൺ ലീനിയർ മീഡിയ. ദാറ്റ് ഈസ് മീഡിയ ഇൻ വിച്ച് ദി പോളറൈസേഷൻ ഡെൻസിറ്റി പി റെസ്പോൺസ് നോൺ ലീനിയർലി ടു ദി ഇലക്ട്രിക് ഫീൽഡ് ഇ ഓഫ് ദ ലൈറ്റ്. ദ നോൺ ലീനിയാരിറ്റി ഈസ് ടിപ്പിക്കലി ഒബ്സർവ്സ് ഓൺലി അറ്റ് എ വെരി ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റീസ് സച്ച് ആസ് ദോസ് പ്രൊവൈഡ് ബൈ ലേസർ. അപ്പോൾ ലേസർ ലൈറ്റ് വരുമ്പോഴാണ് ഈ നോൺ ലീനിയാരിറ്റി പ്രോപ്പർട്ടി പ്രകടമാകുന്നത് വസ്തുക്കളിൽ. തിയറി ഓഫ് എൻ എൽ ഒ, നോൺ ലീനിയർ ഒപ്റ്റിക്സിൻ്റെ തിയറി നമ്മൾ പറയുകയാണ്. പിന്നെ നോൺ ലീനിയർ ഒപ്റ്റിക്കൽ മീഡിയം ദ പോളറൈസേഷൻ ഡെൻസിറ്റി വെക്റ്റർ ഈസ് റിട്ടൺ ആസ്. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് കാണാതെ പഠിക്കണം കേട്ടോ. ആ പി പി എന്ന് മാത്രം ചെയ്താൽ മതി. പി ഇസ് എ ഫങ്ഷൻ ഓഫ് ടി, ടൈമാണ്. പി ഈക്വൽ ടു എപ്സിലോൺ സീറോ. എപ്സിലോൺ സീറോ എഴുതിയിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം കേട്ടോ.
ഒരു സ്ക്വയർ ബ്രാക്കറ്റ്, ഒരു സിംഗിൾ ബ്രാക്കറ്റിലെ സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് വൺ, ആ എക്സ് അല്ല സൈ വൺ, സൈ അല്ല കൈ വൺ, നമ്മളിതിന് കൈ എന്ന് വായിക്കുന്നത് സി എച്ച് ഐ, കൈ വൺ, സൈ അല്ല കേട്ടോ കൈ, എക്സ് പോലെ എഴുതും, പക്ഷെ എക്സിന് നമ്മളൊരു വളച്ച് വേണം ഇടാനായിട്ട്. കൈ വൺ, കൈ റെയിസ്റ്റ് വണ് എന്ന് വായിക്കരുത്, ഈ സഫിക്സിന് പോലെ റെയിസ്റ്റ് വണ് എഴുതിക്കുന്നത്. അപ്പോൾ കൈ വൺ ഇ, ഇ മീൻസ് ഇ ടി, ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ടൈം. കൈ വൺ ഇ വൺ ഇ ടി പ്ലസ് കൈ ടു ഇ സ്ക്വയർ ടി പ്ലസ് കൈ ത്രീ ഇ ക്യൂബ്ഡ് ടി പ്ലസ് എക്സെട്ര, ആ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു പ്ലസ് എക്സെട്ര ഇട്ടിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് അവസാനം ഇടണം. നിങ്ങൾ നോക്കി പി ടി ഇസ് എപ്സിലൺ സീറോ, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം, ബാക്കി കൈ വൺ ആ വൺ ബ്രാക്കറ്റ് ഇടാം, അല്ലെങ്കിൽ വെറുതെ ഇട്ടാലും മതി. ഇ ടി പ്ലസ് കൈ ടു ഇ സ്ക്വയർ ടി പ്ലസ് കൈ ത്രീ ഇ ക്യൂബ്ഡ് ടി പ്ലസ് എക്സെട്ര ക്ലോസ് ദി സ്ക്വയർ ബ്രാക്കറ്റ്. ഇത് കുറച്ചുകൂടി സിമ്പിളായിട്ട് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. പി ഇസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇൻറ്റു കൈ വൺ ഇ പ്ലസ് കൈ ടു ഇ സ്ക്വയർ പ്ലസ് കൈ ത്രീ ഇ ക്യൂബ്ഡ്, അങ്ങനെ എഴുതി പോവാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. എങ്ങനെയാണ് പറഞ്ഞത്? പി ഇസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ സ്ക്വയർ ബ്രാക്കറ്റ് കൈ വൺ ഇ പ്ലസ് കൈ ടു ഇ സ്ക്വയർ പ്ലസ് കൈ ത്രീ ഇ ക്യൂബ്ഡ് പ്ലസ് എക്സെട്ര ക്ലോസ് ദി ബ്രാക്കറ്റ്. അങ്ങനെ എഴുതാം. നമ്മൾ ഈ പിന്നെ ടി ഒക്കെ ബ്രാക്കറ്റ് ഇടുമ്പോഴേ, അല്ലെങ്കിൽ ഈ വണ്ണും ടൂവും ആ പവർ പോലുള്ള ടേം, അത് പവറല്ല ഒരു സഫിക്സ്, അല്ലെങ്കിൽ ഒരു ടോപ്പ് ഫിക്സ് ആയിട്ട് കൊടുത്താൽ മതി. അത് കൊടുക്കുമ്പോൾ ഈ ബ്രാക്കറ്റ് ഇടുമ്പോൾ അതായിട്ട് തോന്നുന്നതാണ്. ഇറ്റ്സ് എ സിമ്പിൾ ഇക്വേഷൻ. പി ഇസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ബ്രാക്കറ്റ് കൈ വൺ ഇ പ്ലസ് കൈ ടു ഇ സ്ക്വയർ പ്ലസ് കൈ ത്രീ ഇ ക്യൂബ് പ്ലസ് എക്സെട്ര ബ്രാക്കറ്റ് ക്ലോസ്ഡ്. അപ്പം ഇങ്ങനെ ഈ ഉയർന്ന പവറുകൾ വരുന്നത് കൊണ്ടാണ് നോൺ ലീനിയാരിറ്റി എന്ന് പറയുന്നത്. വെറ് കോയഫിഷ്യൻസ് ഓഫ് കൈ എൻ, കൈ എൻ ആർ ദി എൻത് ഓർഡർ സസെപ്റ്റബിലിറ്റീസ്. എൻത് ഓർഡർ സസെപ്റ്റബിലിറ്റീസാണ് ഈ കൈ വൺ കൈ ടു കൈ ത്രീ എന്ന് പറയുന്നത്. സസെപ്റ്റബിലിറ്റീസ് ഓഫ് ദി മീഡിയം ആൻഡ് ദി പ്രസൻസ് ഓഫ് സച്ച് എ ടൈം ഈസ് ജനറലി റെഫേർഡ് ടു ആസ് ആൻ എൻത് ഓർഡർ നോൺ ലീനിയാരിറ്റി. ഇങ്ങനെ കൈയുടെ പവറുകൾ വരിക എന്ത് ടേമിൽ വരിക, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പറയും പിന്നെ എൻത് ഓർഡർ നോൺ ലീനിയാരിറ്റി പ്രസൻ്റ് ആണെന്ന്. നോട്ട് ദാറ്റ് ദ പോളറൈസേഷൻ ഡെൻസിറ്റി പി ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇ ആർ കൺസിഡേർഡ് ആസ് സ്കേലാർ ഫോർ സിംപ്ലിസിറ്റി ഇൻ ജനറൽ കൈ എൻ ഈസ് ആൻ എൻ പ്ലസ് വൺ ദ റാങ്ക് ടെൻസർ റെപ്രസെൻറ്റിങ് ബോത്ത് ദി പോളറൈസേഷൻ ഡിപ്പെൻഡൻ്റ് നേച്ചർ ഓഫ് ദി പാരാമെട്രിക് ഇൻട്രാക്ഷൻ ആൻഡ് ദി സിമെട്രീസ് ഫോർ സിമെട്രീസ് ഓർ ലാക്ക് ഓഫ് ദി നോൺ ലീനിയർ മെറ്റീരിയൽ. ഇവിടെ നോൺ ലീനിയാരിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സ്ക്വയർ ഈക്വിഡ് പോലുള്ള ടേം കൊടുക്കുന്നത്. അവിടെ നമുക്ക് കൈ വൺ കൈ ടു കൈ ത്രീ കൈ എൻ പോലുള്ള ടീമുകളുണ്ട്. ആ ടീമുകളെ വിളിക്കുന്ന പേരാണ് സസെപ്റ്റബിലിറ്റീസ്. അപ്പോൾ സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്ന ടേം അത് ഒരു ടെൻസറാണ്. ഈ ടെൻസർ ആ വാക്കുകൾ നോക്കുക, ടെൻസർ എൻത് ഓർഡർ ടെൻസർ. ടെൻസർ നമ്മൾ വെക്റ്റർ പോലെ ഒരു ടീമാണ്, അത് വെക്റ്റർ പോലെ ടീമാണ് ടെൻസർ. പക്ഷേ വെക്റ്ററിൻ്റെ പ്രോപ്പർട്ടി അല്ല അതിന്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഒരു ടെൻസറാണ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വെക്റ്റർ അല്ല, അതൊരു ടെൻസറാണ്. വെക്റ്റർ പോലെ കമ്പണൻറ്റുകൾ അല്ലെങ്കിൽ ഓരോ ദിശയിലും ഓരോ വിലയുള്ള ക്വാണ്ടിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ഒരു സിലിണ്ടറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എടുത്താൽ അതിൻ്റെ ആക്സിൽ ഒരു വാല്യൂ, പെർപെൻഡിക്കുലർ ബൈസൈക്കിൾ വേറൊരു വാല്യൂ, അങ്ങനെ വരുന്നത്. അങ്ങനെ ഡിഫറൻറ്റ് ഡയറക്ഷനിൽ ഡിഫറൻറ്റ് വാല്യൂ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് ഉണ്ട് ഒരു വസ്തുവിന്. അവിടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഒരു ടെൻസറായിട്ടാണ് വിചാരിക്കുന്നത്. ടെൻസർ വെക്റ്റർ പോലെയുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്, പക്ഷേ ഐ ജെക്ക് വെച്ച് എഴുതുന്നതല്ലത്. അപ്പോൾ ടെൻസർ നിങ്ങൾ എം എസ് സി ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ അത് പ്രത്യേകം ചാപ്റ്ററായിട്ട് സബ്ജക്റ്റായിട്ട് പഠിക്കും. അപ്പോൾ ഇവിടെ കൈ എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ ഓരോ ദിശയിലും ഓരോന്നാണ്, അതുകൊണ്ട് അതിന് ടെൻസർ എന്നാണ് വിളിക്കുന്നത്. അത് പോളറൈസേഷൻ ഡിപ്പെൻഡൻറ്റ് നേച്ചറിനെയും
അതിന് നോൺ ലീനിയാരിറ്റിയും അസിമെട്രി അല്ലെങ്കിൽ സിമെട്രി ഇല്ലായ്മയൊക്കെ കാണിക്കുന്ന ടേമാണ്, നോൺ ലീനിയാരിറ്റി കാണിക്കുന്ന ടേമാണ് ഈ കൈ എന്ന് പറയുന്ന ടെൻസർ. അടുത്ത പാർട്ട്, ഇറ്റ് ക്യാൻ ബി ഓൾസോ ഷോൺ ദാറ്റ്, ഇറ്റ് ക്യാൻ ബി എന്ന് വായിക്കണേ, ഇറ്റ് ക്യാൻ ബി ഓൾസോ ഷോൺ ദാറ്റ് ദ ഡിഫറൻഷ്യൽ വേവ് ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇസ്. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ വരുന്നത് നമ്മൾ ഇക്വേഷൻ അസ്യൂം ചെയ്യണം. ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ലെങ്ത് ഓഫ് ദി എസ് എ വി അസ്യൂം ദി ഇക്വേഷൻ, ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഡെൽ സ്ക്വയർ ഇ മൈനസ് എൽ സ്ക്വയർ ബൈ സി സ്ക്വയർ ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ ഇ ഈസ് ഈക്വൽ ടു സീറോ. ഈ വെക്ടറാണ് ഇവിടെ, അല്ലെങ്കിൽ ആ ഇ എന്ന് പറയുന്നത് നമ്മൾ പിന്നെ സ്കെയിലർ ആണെങ്കിലും ഈ വെക്ടറിൻ്റെ പ്രോപ്പർട്ടി ഉള്ള ഒരു ക്വാണ്ടിറ്റി, അങ്ങനെയാണ് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എൽ സ്ക്വയർ ഇ മൈനസ് എൻ സ്ക്വയർ ബൈ സി സ്ക്വയർ ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ ഇ ഈസ് ഈക്വൽ ടു സീറോ. ആൻഡ് ദി ഇൻഹോമജീനിയസ് ടേം ഈസ് വൺ ബൈ എപ്സിലോൺ സീറോ സി സ്ക്വയർ ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ പി എൻ എൽ. എൻ എൽ എന്നുള്ളത് നമ്മൾ പവർ പോലെ എഴുതുകയാണ്, അത് ഒരു സഫിക്സ് ആണത്, പിന്നെ ഒരു ടോപ്പ് സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് പി എൻ എൽ. പി എൻ എൽ പോളറൈസേഷൻ നോൺ ലീനിയർ എന്നാണ്, പോളറൈസ് ഡെൻസിറ്റി നോൺ ലീനിയർ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെക്കൻഡറിക്കൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് ഇത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷന് ഒരു ഹോമജീനിയസ് പാർട്ടുണ്ട്, ഒരു നോൺ ഹോമജീനിയസ് പാർട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻഹോമജീനിയസ് പാർട്ടുണ്ട്. ആ ഇൻഹോമജീനിയസ് പാർട്ടാണ് ഈ താഴെ ഇരിക്കുന്ന ടേം. നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ പഠിക്കുമ്പോൾ കേട്ട് കാണാം അതിൻ്റെ ഒരു ഹോമജീനിയസ് പാർട്ടുണ്ട്, ഒരു ഇൻഹോമജീനിയസ് പാർട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷനകത്ത് ഒരു ഇൻഹോമജീനിയസ് പാർട്ട് വരും, നമ്മൾ കംപ്ലീറ്റ് തിയറി എഴുതി വന്നാൽ അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഏതാണ് ഇൻഹോമജീനിയസ് ടീം? വൺ ബൈ എപ്സിലോൺ സീറോ സി സ്ക്വയർ ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ പി എൻ എൽ. പി പോളറൈസേഷൻ ഡെൻസിറ്റിയാണ്, എപ്സിലോൺ സീറോ പെർമിറ്റിവിറ്റി ഫ്രീ സ്പേസ്, സി വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഇത് വാക്കു ദീസ് ഇൻഹോമജീനിയസ് ടേം ആക്ട്സ് ആസ് എ ഡ്രൈവർ ഓർ സോഴ്സ് ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. One of the consequences of this is a non-linear interaction that results in energy being mixed and coupled between different or coupled between different frequencies, which is often called wave mixing. അപ്പോൾ ഈ ഇൻഹോമജീനിയസ് പാർട്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? This is a non-linear interaction. ഇൻട്രാക്ഷൻ ദാറ്റ് റിസൾട്ട്സ് ഇൻ എനർജി ബീയിങ് മിക്സ്ഡ് ഓർ കപ്പിൾഡ് ബിറ്റ്വീൻ ഡിഫറൻറ്റ് ഫ്രീക്വൻസീസ്. വേവിൻ്റെ ഫ്രീക്വൻസി വ്യത്യസ്തമായ ഫ്രീക്വൻസികളുമായിട്ട്, വേവിൻ്റെ എനർജി വ്യത്യസ്തമായ ഫ്രീക്വൻസിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, വ്യത്യസ്തമായ ഫ്രീക്വൻസിയായിട്ട് മിക്സ്ഡ് ആണ് അല്ലെങ്കിൽ കപ്പിൾഡ് ആണ് എന്ന് കാണിക്കുന്നതാണ് ഈ ഇൻഹോമജനിസ്റ്റ്. അപ്പോൾ വേവിൻ്റെ ലേസറിൻ്റെ എനർജി വ്യത്യസ്തമായ ഫ്രീക്വൻസിയിൽ മിക്സ്ഡ് ആണ് എന്ന് പറയും. ഈ ടേം അങ്ങനെ പറയുന്നതിനാണ് വേവ് മിക്സിങ് എന്നൊരു ടേമായിട്ട് നമ്മൾ പറയുക, വേവ് മിക്സിങ്. അപ്പോൾ എന്താണ് വേവ് മിക്സിങ്? അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ കേട്ടോ, വാട്ട് ഈസ് ദി വേവ് മിക്സിങ്? അന്നേരം നമ്മൾ ഇവിടെ കാണുന്നതാണ് എഴുതേണ്ടത്. നമ്മളിങ്ങനെ പറയണം, വാട്ട് ഈസ് വേവ് മിക്സിങ്? ഫോർ എ നോൺ ലീനിയർ മീഡിയം ദ ഡിഫറൻസ് ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഈസ് ഡെൽ സ്ക്വയർ ഇ മൈനസ് മൈനസ് എൽ സ്ക്വയർ ബൈ സി സ്ക്വയർ ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ ഈസ് ഈക്വൽ സീറോ. ആൻഡ് ദി ഇൻഹോമജീനിയസ് പാർട്ട് ഓഫ് ദി ഇക്വേഷൻ ഈസ് ടേം ഈസ് വൺ ബൈ എപ്സിലോൺ സീറോ സി സ്ക്വയർ ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ പി എൻ എൽ. ദിസ് ടേം ആക്ട്സ് ആസ് എ സോഴ്സ് ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. വൺ ഓഫ് ദി കൺസിക്വൻസസ് ഓഫ് ദിസ് ഈസ് എ നോൺ ലീനിയർ ഇൻട്രാക്ഷൻ ദാറ്റ് റിസൾട്ട്സ് ഇൻ എനർജി ബീയിങ് mixed or coupled between different frequencies and it is called wave mixing. Appa wave mixing endanannu chodichal ningale differential equationum adinte koode ulla karyangalum paranjaam. Differential equationum adinte koode ulla karyangalum parayana. Wave mixing endanannu short answer aayittu chodichal In general, an end-order non-linearity will lead to n plus 1 wave mixing. അപ്പോൾ നമ്മുടെ കൈയുടെ വാല്യൂ കൈ എന്നെഴുതി കഴിഞ്ഞാൽ അവിടെ എന്തോടർ
n plus 1 to order non-linearity are. It will lead it to n plus 1th wave mixing. As an example, if we consider only a second order non-linearity, 3 wave mixing, second order non-linearity, 3 wave mixing, then the polarization P takes the form PNL is equal to epsilon 0 chi 2 E square T. Our 3 wave mixing, number second order non-linearity which I change another. 4-way mixing, third order non-linearity which are the second order non-linearity polarization density vector PNL is equal to epsilon 0 chi 2 e square t. That's the equation. Chi means susceptibility. Second order here. If we assume that it is made up of two components, electric field and component. If we assume that it is made up of two components of frequencies if you assume that E is made up of two components at the frequencies omega 1 and omega 2, we can write E as, E means ET. E as E is equal to E1 cos omega 1 T plus E2 cos omega 2 T. We can write E as or ET as E1 cos omega 1 T plus E2 cos omega T. Right? Namal ibada second order non-linearity vicharikkukayanengil, rendu frequency undengil, electric field vector ne. രണ്ട് കോസ് കമ്പോണൻറ്റ് ടേമായിട്ട് വിചാരിക്കാം, അല്ലെങ്കിൽ രണ്ട് സൈൻ കമ്പോണൻറ്റ് ടേമായിട്ടും വിചാരിക്കാം. അത് കുറച്ചുകൂടി നമ്മൾ വ്യക്തമാക്കിയിട്ട് നമ്മൾ കോംപ്ലക്സ് ഫോമിൽ കൊടുക്കും. ഇവിടെ കോസ് ടേം നമ്മൾ ഇപ്പോൾ റിയൽ പാർട്ടായിട്ട് പറഞ്ഞ രീതിയാണ്, അതിന് നമ്മൾ ഒരു കോംപ്ലക്സ് രീതി കൊടുക്കുന്നതാണ് ശരിയായ രീതി. അപ്പോൾ അതിന് അപ്പോൾ കോംപ്ലക്സ് ആകുമ്പോൾ നമുക്കറിയാമല്ലോ കോസ് ഒമേഗയും സൈൻ ഒമേഗയും വരും. അവരൊരു ഹാഫ് ടേം കൊടുത്തിട്ട് ഈ പറയും ഈ ഈക്വൽ ടു ഹാഫ് ഈ വൺ ഈ റേസ് ടു മൈനസ് I omega 1 t plus half e 2 e raised to minus I omega 2 t plus cc, where cc stands for complex conjugate. But we have two cos terms. Two cos terms are e raised to omega 1 t. What term is e raised to j omega. J is right. E raised to j omega. What do you say? I omega 1 t. That is e raised to I omega. E raised to minus I omega അറിയാമല്ലോ. E raised to minus I omega cos omega. ഇവിടെ E raised to minus I omega 1 t ആണ്. അപ്പോൾ cos omega 1 t plus minus sin omega 1 t എന്ന് കിട്ടും. അങ്ങനെ സൈൻ ടേമും കോസ് ടേമും ഉള്ള രീതിയിൽ നമ്മൾ കോംപ്ലക്സ് ഇക്വേഷൻ മോഡലിൽ കൊടുക്കും. അപ്പോൾ ഒരു ഹാഫ് ടേബിൾ കൊടുത്തിട്ട് വേണം പറയാനായിട്ട്. അപ്പോൾ മോഡിലുള്ള കോസ് ഒമേഗ വൺ ടി, അതുപോലെ കോസ് ഒമേഗ ടു ടി എന്നുള്ള ഇങ്ങനെ പറയാം. ഇ ടി സിക്കൽ ഹാഫ് ഇ വൺ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ വൺ ടി പ്ലസ് ഹാഫ് ഇ ടു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടു ടി പ്ലസ് സി സി, വേർ സി സി സ്റ്റാൻഡ്സ് ഫോർ കോംപ്ലക്സ് കോൺജുഗേറ്റ്. പ്ലഗിംഗ് ദിസ് ഇൻ ടു എക്സ്പ്രഷൻ ഫോർ പി, ഇത് നമ്മൾ ആ ഇക്വേഷൻ ഫോർ പിടാത്തിടണം. പി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സെക്കൻഡ് ഓർഡർ നോൺ ലീനിയാരിറ്റി പോളറൈസേഷൻ. അതിലേക്ക് ഈയുടെ വാല്യു കൊടുക്കണം, ഈ മോളിൽ കാണുന്ന ഈയുടെ വാല്യു കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടും? നമ്മൾ നേരത്തെ എഴുതിയത് പി എൻ എൽ ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ കൈ ടു ഇ സ്ക്വയർ ടി എന്നാണല്ലോ. അപ്പോൾ ഈ സ്ക്വയർ ടിക്ക് പകരം ആ മോളിൽ കാണുന്ന വാല്യു കൊടുത്ത് സ്ക്വയർ ചെയ്യണം.
സ്ക്വയർ ചെയ്യുമ്പോൾ ആ കോമ്പൻസേറ്റിംഗ് ടേം കോംപ്ലക്സ് കോൺജുഗേറ്റ് നമ്മൾ കാണിക്കുന്നില്ല, ബാക്കിയുള്ള സ്ക്വയർ ചെയ്യണം. അപ്പോൾ ഇത് എ പ്ലസ് ബി സ്ക്വയർ എന്നാണ്, എ പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ടേമാണല്ലോ വരുന്നത്. പക്ഷെ ഇവിടെ പവറായിട്ട് മൈനസ് ആയി ഒമേഗ വൺ ടിയും മൈനസ് ആയി ഒമേഗ ടു ടി ഉള്ളതുകൊണ്ട് നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ കിട്ടുന്നത് ഇതായിരിക്കും കിട്ടുന്നത്. ഇ സ്ക്വയർ ഇ സീറോ എപ്സിലോൺ സീറോ ബൈ ഫോർ കൈ ടു, അത്രയും കോൺഫാക്ടറായിട്ട് ആ മുകളിൽ കാണുന്ന ടേം എ പ്ലസ് ബി സ്ക്വയർ ചെയ്യുമ്പോഴേ നമുക്ക് ടു എ ബി എന്ന് എടുക്കുമ്പോഴേ ടു എ ബി എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. കാരണം രണ്ട് ഫ്രീക്വൻസി അതിനകത്തുള്ളതുകൊണ്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ടേം മൊത്തം മൂന്നെണ്ണം അല്ല, ഒരു അഞ്ച് ടേമുകളും വരും. അത് ഒരു സിംപ്ലിഫൈഡ് ഫോമിലാണ് ഇവിടെ എഴുതിക്കുന്നത്. നമ്മൾ സിംപ്ലിഫിക്കേഷൻ സ്റ്റെപ്പ് കൊടുക്കുന്നില്ല, അത് കൊടുത്താൽ കുറച്ചും ലെങ്തി ആയിട്ട് മാറും. അത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എഴുതിയിരിക്കുന്നത് ഞാൻ നോക്കി കോൺഫാക്ട് എടുക്കണം. എപ്സിലോൺ സീറോ ബൈ ഫോർ കൈ ടു പുറത്തേക്ക് എടുത്ത് സ്ക്വയർ ബ്രാക്കറ്റ് യു വൺ സ്ക്വയർ ഇ റൈസ് ടു മൈനസ് ഐ ടു ഒമേഗ വൺ ടി പ്ലസ് ടു ഇ വൺ ഇ ടു ഇ റൈസ് ടു മൈനസ് ഐ ഇൻറ്റു ഒമേഗ വൺ പ്ലസ് ഒമേഗ ടു ടി പ്ലസ് ടു ഇ വൺ ഇ ടു ടു ഇ വൺ ഇ ടു ഇ റൈസ് ടു മൈനസ് മൈനസ് ഒമേഗ വൺ മൈനസ് ഒമേഗ ടു ഒമേഗ ടു ബ്രാക്കറ്റാണ് ടി എന്നാണ് ടി ഇ ടു സ്റ്റാർ ഉണ്ട്, അത് സെക്കൻഡ് ടൈം കാണിക്കാൻ വേണ്ടിയാണ്. ടു ഇ വൺ ഇ ടു ടു ഇ വൺ ഇ ടു എന്ന് ചെയ്താൽ മാത്രം മതി, സ്റ്റാർ വേണമെന്നില്ല. ഇ റൈസ് ടു മൈനസ് ആയി ഒമേഗ വൺ മൈനസ് ഒമേഗ ടു പുറത്ത് ടി ഉണ്ട് കേട്ടോ, ബ്രാക്കറ്റ് ടി ഉണ്ട് പ്ലസ് ഇ വൺ സ്ക്വയർ പ്ലസ് ഇ ടു സ്ക്വയർ ഇ വൺ മോഡൽ സ്ക്വയർ പ്ലസ് ഇ ടു മോഡൽ സ്ക്വയർ, ഇത്രയും ടൈംസ് വരും. എന്നിട്ട് ആ സ്ക്വയർ ബ്രാക്കറ്റ് കൊണ്ട് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇവിടെയുള്ള സിംപ്ലിഫിക്കേഷൻ സ്റ്റെപ്പ് നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരു സ്റ്റെപ്പാണ്. എന്താണ് പി നോൺ ലീനിയർ? എപ്സിലോൺ സീറോ കൈ ടു ഇ സ്ക്വയർ ഈക്വൽ ടു എപ്സിലോൺ സീറോ ബൈ ഫോർ കൈ ടു ഇൻസൈഡ് സ്ക്വയർ ബ്രാക്കറ്റ് ഇ വൺ സ്ക്വയർ ഇ റൈസ് ടു മൈനസ് ടു ഒമേഗ വൺ ടി പ്ലസ് ടു ഇ വൺ ഇ ടു ഇ റൈസ് ടു മൈനസ് ഒമേഗ വൺ പ്ലസ് ഒമേഗ ടു ടി പ്ലസ് ടു ഇ വൺ ഇ ടു, സ്റ്റാർ അവിടെ വരേണ്ട കാര്യമില്ല, സ്റ്റാർ വേണമെന്നില്ല. ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ വൺ മൈനസ് ഒമേഗ ടു ഇൻ ടു ടി പുറത്ത് ടി ഇടണേ ടി പ്ലസ് ഇ വൺ മോഡുലസ് സ്ക്വയർ പ്ലസ് ഇ ടു മോഡുലസ് സ്ക്വയർ, അങ്ങനെ വരും. അല്ലെങ്കിൽ സെക്കൻഡ് ഡേ നമുക്ക് തിരിച്ചറിയാനായിട്ട് ഈ ടു ഒരു സ്റ്റാർ ഇട്ടോളൂ, കാരണം അത് ഈ അത് ആ ഒമേഗ വൺ മൈനസ് ഒമേഗ ടു ആയതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി അങ്ങനെ കൊടുക്കാം. ഈ ഇക്വേഷൻ ഒരു പ്രത്യേകം നോക്കി, ആദ്യം ഒരു ഒമേഗ വൺ ഫ്രീക്വൻസി, ഒരു ടു ഒമേഗ വൺ ഫ്രീക്വൻസി, പിന്നെ ഒമേഗ വൺ പ്ലസ് ഒമേഗ ടു ഫ്രീക്വൻസി, പിന്നെ ഒമേഗ വൺ മൈനസ് ഒമേഗ ടു ഫ്രീക്വൻസി, പിന്നെ ഈ ഫ്രീക്വൻസി ഇല്ലാത്ത രണ്ട് ടേമുകളുണ്ട് ഇ വൺ സ്ക്വയർ പ്ലസ് ഇ ടു സ്ക്വയർ. ഞാൻ ഇക്വേഷൻ ഒന്നുകൂടി വായിക്കാൻ വളരെ കെയർഫുള്ളായിട്ട് നോക്കണം. പി എൻ എൽ ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ കൈ ടു ഇ സ്ക്വയർ ടി ഈക്വൽ ടു എപ്സിലോൺ സീറോ ബൈ ഫോർ കൈ ടു ബ്രാക്കറ്റ് ഇ വൺ സ്ക്വയർ ഇ റൈസ് ടു മൈനസ് ടു ഒമേഗ വൺ ടി പ്ലസ് ടു ഇ വൺ ഇ ടു ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ വൺ പ്ലസ് ഒമേഗ ടു ടി പ്ലസ് ടു ഇ വൺ ഇ ടു സ്റ്റാർ, സ്റ്റാർ ഇടുക, ആ ഫ്രീക്വൻസി ചേഞ്ച് ഉണ്ട്. ഐ റൈസ് ടു മൈനസ് ബ്രാക്കറ്റിൽ ഒമേഗ വൺ മൈനസ് ഒമേഗ ടു ക്ലോസ് ബ്രാക്കറ്റ് ടി പ്ലസ് ഇൻസൈഡ് ബ്രാക്കറ്റ് ഇ വൺ മോഡുലസ് സ്ക്വയർ പ്ലസ് ഇ ടു മോഡുലസ് സ്ക്വയർ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. സ്ക്വയർ ബ്രാക്കറ്റ് ആദ്യം ഇട്ട് സ്ക്വയർ ബ്രാക്കറ്റ് അതിൻ്റെ പകുതി അവസാനം ഇടുക. അപ്പോൾ ഇവിടെ നാല് ടേം ഉണ്ട്, ആ നാല് ടേം പ്രത്യേകം ഓർക്കണം. അത് വെച്ചിട്ടാണ് ഒരു എക്സ്പ്ലനേഷൻ ഉള്ളത്. വിച്ച് ഹാസ് ഫ്രീക്വൻസി കമ്പോണൻസ് ടു ഒമേഗ വൺ ടു ഒമേഗ ടു ഒമേഗ പ്ലസ് ഒമേഗ ടു ഒമേഗ മൈനസ് ഒമേഗ ടു ആൻഡ് സീറോ കേട്ടോ, അതാണ് പറഞ്ഞത്. ഇതിനകത്തൊരു ഫ്രീക്വൻസി ആദ്യം നമ്മളൊരു ടു ഒമേഗ വൺ കാണും, പിന്നെ ഫ്രീക്വൻസി ടു ഒമേഗ ടു
2 ഒമേഗ 2 നമ്മളവിടെ എഴുതിയിട്ടില്ല. 2 ഒമേഗ ഫ്രീക്വൻസി എഴുതിയിട്ടുണ്ട്, 2 ഒമേഗ 2 നമ്മൾ കാണിച്ചിട്ടില്ല. പക്ഷേ അതിനകത്ത് ഫ്രീക്വൻസി 2 ഒമേഗ 2 കാണും. പിന്നെ ഒമേഗ നമ്മൾ സൊമേഗ 2 ഉണ്ട്, ഒമേഗ മൈനസ് ഒമേഗ 2 ഉണ്ട്, 0 ഉണ്ട്. അപ്പോൾ 2 ഒമേഗ ഫ്രീക്വൻസി, 2 ഒമേഗ കൊടുത്ത ഫ്രീക്വൻസി, ഒമേഗ നമ്മൾ സൊമേഗ 2, ഒമേഗ 1 മൈനസ് ഒമേഗ 2, 0 ഫ്രീക്വൻസിയുള്ള ടേമുകളുണ്ട്. അവിടെ നമ്മൾ എത്ര ടേം കാണിച്ചിട്ടുണ്ട്? 1, 2, 3, 4 ടേംസ് കാണിച്ചിട്ടുണ്ട്, 4 ടേംസ്. ആ 4 ടേം എഴുതുമ്പോൾ ഇവിടെ ഒരു 5 ഫ്രീക്വൻസി ഉണ്ട്, അതിൽ 2 ഒമേഗ ടേം മുകളിൽ കാണിച്ചിട്ടില്ല. ദീസ് 3-വേ മിക്സിംഗ് പ്രോസസ്, അതായത് നമ്മൾ സെക്കൻഡ് ഓർഡർ നോൺ ലീനിയാരിറ്റിയാണ് പറയുന്നത്. ദീസ് അതിനാണ് 3-വേ മിക്സിംഗ് എന്ന് പറയുന്നത്. ദീസ് 3-വേ മിക്സിംഗ് പ്രോസസ്സസ് കറസ്പോണ്ട് ടു നോൺ ലീനിയർ എഫക്ട്സ് നോണ ആസ് സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ. ഈ 2 ഒമേഗ 1, 2 ഒമേഗ 2 വരുന്നതിനാണ് സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ എന്ന് പറയുന്നത്. സം ഫ്രീക്വൻസി ജനറേഷൻ ഒമേഗ നമ്മൾ ഒമേഗ 2 കിട്ടുന്നതിനാണ്. ഡിഫറൻസ് ഫ്രീക്വൻസി ജനറേഷൻ ഒമേഗ 1 മൈനസ് ഒമേഗ 2 കിട്ടുന്നതിനാണ്. ആൻഡ് ഒപ്റ്റിക്കൽ റെക്ടിഫിക്കേഷൻ റെസ്പെക്റ്റീവ്ലി, 0 ഫ്രീക്വൻസി വരുന്നതിനാണ് ഒപ്റ്റിക്കൽ റെക്ടിഫിക്കേഷൻ. അപ്പോൾ ഈ 4 ടേബിൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ, സം ഫ്രീക്വൻസി ജനറേഷൻ, ഡിഫറൻസ് ഫ്രീക്വൻസി ജനറേഷൻ ആൻഡ് ഒപ്റ്റിക്കൽ റെക്ടിഫിക്കേഷൻ എന്നുള്ള ടേമുകൾ. അപ്പോൾ 2 ഒമേഗ 1, 2 ഒമേഗ 2 ആണ് പിന്നെ നമുക്ക് സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ എന്ന് പറയുന്നത്. ഒമേഗ പ്ലസ് ഒമേഗ 2 ആണ് സം ഫ്രീക്വൻസി ജനറേഷൻ, ഒമേഗ മൈനസ് ഒമേഗ 2 ആണ് ഡിഫറൻസ് ഫ്രീക്വൻസി ജനറേഷൻ ആൻഡ് 0 ഫ്രീക്വൻസി അതിന് ഒപ്റ്റിക്കൽ റെക്ടിഫിക്കേഷൻ എന്ന് പറയും. അവിടെ ഒരു ടേം മിസ് ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നത് E2² ആ ഇവൺ സ്ക്വയർ E^-2 ωT കൂടെ അടുത്തൊരു ടേം കൂടി ഉണ്ട്, അതുകൂടി എഴുതിക്കോളാം. E2² വരും, E2² E^-2 ωT² വരും, അപ്പോൾ ശരിയാകും. അപ്പോൾ നിങ്ങൾ ആ ഒന്ന് ഒരു കറക്ഷൻ നടത്തണേ, നമ്മൾ മുകളിൽ കാണുന്നത് സ്ക്വയർ ചെയ്യില്ലേ. അപ്പോൾ A² + 2A + B² എന്നുള്ള 3 ടേമാണ് സാധനം പറയുന്നത്. പക്ഷേ ഇവിടെ ഈ ജെ വരുന്ന കൊണ്ടാണ് ഈ ടേമുകൾ കൂടി വരുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ, ഈ ലാസ്റ്റ് ഇക്വേഷൻ ഞാൻ ഒന്നിന് വായിക്കാം. PNL = ε₀ χ² ε₀ χ² E^² E^-2 ωT പ്ലസ് E^² E^-2 ω2T എഴുതിക്കും. ആ ഫസ്റ്റ് ടേം കഴിഞ്ഞ് സെക്കൻഡ് ടേം ആയിട്ട് E^² E^-2 ω2T കൂടി എഴുതുക. ബാക്കി 3 ടേം അതിപ്പോൾ തന്നെ കൊടുക്കുക. ഞാൻ പറ ശരിക്കും കേൾക്കുക. PNL = ε₀ χ² E^² T എന്നുള്ളത് ε₀ 4 χ² E^² E^-2 ω1T പ്ലസ് E^² E^-2 ω2T എന്നൊരു ചേർക്കുക. ബാക്കി ആ 3 ടേം അതുപോലെ അവസാനം ബ്രാക്കറ്റ് ക്ലോസ്. അപ്പോൾ നമുക്ക് ആ ഡബിൾ ഫ്രീക്വൻസി 2 ഒമേഗ 1 വന്നു, 2 ഒമേഗ 2 വന്നു, ω1 + ω2 വന്നു, ω1 - ω2 വന്നു, ഫ്രീക്വൻസി ഇല്ലാത്ത ടൈം വന്നു. അപ്പോൾ ω1, 2 ω1, 2 ω2 ഫ്രീക്വൻസിയാണ് പിന്നെ ഈ ഡബിൾ ഫ്രീക്വൻസി ഹാർമോണിക് എന്ന് പറയുന്നത്. ω1 + ω2 വരുന്നതിന് സം ഫ്രീക്വൻസി ജനറേഷൻ എന്ന് പറയും, ω1 - ω2 വരുന്നതിന് ഡിഫറൻസ് ഫ്രീക്വൻസി ജനറേഷൻ എന്ന് പറയും. പിന്നെ ആ ഫ്രീക്വൻസി ഇല്ലാത്ത ടൈമിനെ നമ്മൾ ഒപ്റ്റിക്കൽ റെക്ടിഫിക്കേഷൻ എന്ന് പറയും. ഇനി ഇതിനകത്ത് ഒരു വാക്കുകൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഈ തിയറിയുടെ ദ സെക്കൻഡ് ഓർഡർ പോളറൈസേഷൻ ഡെൻസിറ്റി ഈസ് ഫൗണ്ട് ടു ബി, ഇതിൽ നിന്ന് നമ്മൾ ഈ സെക്കൻഡ് ഓർഡർ പോളറൈസേഷൻ ഡെൻസിറ്റി കാണുമ്പോൾ കിട്ടുന്നത് P2, അത് XT ആണ് കേട്ടോ, ഡിസ്റ്റൻസ് ടൈമിന് ഡിപ്പെൻഡ് ആണ്. ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു E1
E1 N1 E2 N2 E⁻ⁿ K1 K2 into x minus omega 3t plus cc എന്ന രൂപത്തിൽ വരും. ഇതൊക്കെയാ വരുന്നത്. P2 x t ഈ പ്രപ്പോഷൻ E1 N1 E2 N2 E⁻ⁿ into K1 K2 dot x minus omega 3t plus cc. And you conjugate. At each position, x within the nonlinear medium, the oscillating second order polarization radiates at angular frequency omega 3 and a corresponding wave vector K3 equal to N omega 3 into omega 3 by C, or simply N omega 3 by C. Constructive interference and therefore high intensity omega 3 field will occur only if K3 is equal to K1 plus K2. Okay, K1 K2 K3 wave vectors are 2 pi by lambda and the term. അത് ഈ കേവണും കേട്ടും ചേർന്ന് കേത്രി വരണമെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്. അറ്റ് ഈച്ച് പൊസിഷൻ എക്സ് വിത്തിൻ ദി നോൺ ലീനിയർ മീഡിയം ദി ഓസിലേറ്റിംഗ് സെക്കൻഡ് ഓർഡർ പോളറൈസേഷൻ റേഡിയസ് അറ്റ് ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ 3 ആൻഡ് ദി കറസ്പോണ്ടിംഗ് വേവ് വെക്റ്റർ കേത്രി ഈക്വൽ ടു എൻ ഒമേഗ 3 ബൈ സി. Constructive interference and therefore a high intensity omega 3 field will occur only if അപ്പോൾ ഒമേഗ 3 എന്ന് പറയുന്ന ഫ്രീക്വൻസി ഉള്ള ഒരു വേവ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഈ K3 എന്നുള്ളത് K1 പ്ലസ് K2 തുല്യമാകണം. അതാണ് കണ്ടീഷൻ. അത്തരം കണ്ടീഷൻ തുല്യമാകുന്നതിന് വിളിക്കുന്നൊരു പേരുണ്ട്. അതിനാണ് നമ്മൾ പറയുന്ന പേരാണ് നോക്കൂ ഫേസ് മാച്ചിങ് എന്ന് പറയും. കേവണും കേട്ടും ആഡ് ചെയ്തിട്ട് കേത്രി എടുക്കാൻ പറ്റിയ കണക്ക് കേത്രി കിട്ടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പോലെ ഫേസ് മാച്ചിങ്. ദി അബോവ് ഇക്വേഷൻസ് നോൺ ആസ് ദി ഫേസ് മാച്ചിങ് കണ്ടീഷൻ. ടിപ്പിക്കലി ത്രീ വേവ് മിക്സിംഗ് ഇസ് ഡൺ ഇൻ എ ബൈ റിഫ്രിഞ്ചൻറ്റ് റിഫ്രാക്റ്റൻസ് കൂടുതലുള്ള ക്രിസ്റ്റലൈൻ ബൈ റിഫ്രിഞ്ചൻറ്റ് അത് രണ്ട് റിഫ്രാക്റ്റൻസ് ഒക്കെ വരും. ബയോ റിഫ്രിഞ്ചൻ്റെ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ വേർ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി പോളറൈസേഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി ലൈറ്റ് ദാറ്റ് പാസസ് ത്രൂ. അപ്പോൾ ചില മീഡിയത്തിൽ ലൈറ്റ് പോകുന്ന ദിശയനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറാം. അത്തരം മീഡിയത്തിലാണ് നോൺ ലീനിയർ മീഡിയത്തിലാണ് ഈ ഫേസ് മാച്ചിങ് സംഭവിക്കുന്നത്. അതായത് വേവ് വെക്റ്റേഴ്സ് കേവണ് കേട്ടു കൂട്ടിച്ചേർത്ത് ആഡ് ചെയ്തിട്ട് നമുക്ക് കേത്രി എന്ന് പറയുന്ന പുതിയ വേവ് കോൺസ്റ്റൻറ്റ് 2π/λ എന്ന് പറയട്ടെ അത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ K1 പ്ലസ് K2 കൂട്ടി കേത്രി കിട്ടണം. അപ്പം അത് രണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള വ്യത്യസ്തമായ ദിശയിൽ വ്യത്യസ്തമായ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള നോൺ ലീനിയർ മീഡിയത്തിലാണ് ഈ കേവണും കേട്ടും ചേർന്ന് K3 എന്നുള്ള പുതിയ വേവ് ഉണ്ടാകുന്നത്. അപ്പോൾ K എന്ന് പറഞ്ഞാൽ വേവ് വെക്ടറാണ്, 2π/λ എന്ന ടേമാണ്. കേവണും കേട്ടും ചേർന്ന് K3 ഉണ്ടാകുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ഫേസ് മാച്ചിങ് കണ്ടീഷൻ. ഇത് ഈ ഡിഫറൻറ്റ് ദിശയിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ മീഡിയത്തിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ എസ് എ ടൈപ്പ് എഴുതണമെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് കാണാൻ പഠിച്ചാലും പറ്റില്ല. ഗിവ് ദ തിയറി ഓഫ് നോൺ ലീനിയർ ഒപ്റ്റിക്സ് ആൻഡ് ഒബ്ടെയിൻ കണ്ടീഷൻസ് ഫോർ സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ, സം ഫ്രീക്വൻസി ജനറേഷൻ, ഡിഫറൻസ് ഫ്രീക്വൻസി ജനറേഷൻ ആൻഡ് ഒപ്റ്റിക്കൽ റെക്ടിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പിന്നെ എഴുതിയിട്ടുണ്ട്. ഈ ക്വസ്റ്റിനകത്ത് വന്ന ടേം എല്ലാം നമ്മുടെ നോട്ട്സിനകത്ത് പറയുന്നുണ്ട്. വായിച്ച് പഠിച്ചാൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഫേസ് മാച്ചിങ് ഇൻ എൻ എൽ
എന്നല്ലോ അവസാനം പറയുന്നത്. കെ വൺ പ്ലസ് കെ ടു ഈസ് ഇക്വൽ ടു കെ ത്രീ എന്ന് പറയുന്നതാണ് ഫേസ് മാച്ചിങ്. എസ് പ്ലെയിൻ വേവ് മിക്സിംഗ് പ്രോസസ്സ് ഇൻ എന്നല്ലോ, അതായത് രണ്ട് വേവ് മിക്സ് ചെയ്തിട്ട് കൂടുതൽ ഫ്രീക്വൻസി, ടു ഒമേഗ വൺ ടു ഒമേഗ ടു, ഒമേഗ വൺ പ്ലസ് ഒമേഗ ടു, ഒമേഗ വൺ മൈനസ് ഒമേഗ ടു പോലെയുള്ള ഫ്രീക്വൻസികൾ ക്രിയേറ്റ് ചെയ്യുക. രണ്ട് ഫ്രീക്വൻസികൾ മിക്സ് ചെയ്തിട്ട് പുതിയ പുതിയ ഫ്രീക്വൻസി ക്രിയേറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് വേവ് മിക്സിംഗ്. അത് നിങ്ങൾക്ക് വായിച്ചെടുക്കുക. ഗിവൻ എക്സ്പ്രഷൻ ഫോർ പോളറൈസേഷൻ ഡെൻസിറ്റി വെക്റ്റർ ഇൻ ടേംസ് ഓഫ് ദി സസെപ്റ്റബിലിറ്റി ടെൻസേഴ്സ്. അപ്പോൾ പി എൻ എല്ലിന് നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്, ആ ഇക്വേഷൻ എഴുതാനായിട്ടാണ് ചോദ്യം. ഏതാണ് പി എൻ എല്ലിൻ്റെ ഇക്വേഷൻ? ഇതാണ് പി എൻ എല്ലിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അവിടെ സസെപ്റ്റബിലിറ്റി ടേം ഇല്ല, അതുള്ളത് മുകളിലായിരിക്കും. നോക്കുക, ഇതാണ് പി എൻ എല്ലിൻ്റെ ഇക്വേഷൻ, അതിനകത്ത് സസെപ്റ്റബിലിറ്റി ടേം ഉണ്ട്, ആ ഇക്വേഷൻ പറയാനായിട്ടാണ്. അപ്പോൾ ആ ഇക്വേഷൻ എഴുതിയപ്പോൾ ആ സെക്കൻഡ് ടേം പറഞ്ഞ് ചേർത്തിട്ടുണ്ട്, അത് വിട്ടുപോയതാണ്. ഈവൻ സ്ക്വയർ ഇ റേസ് ടു മൈനസ് ഐ ടു ഒമേഗ ടു ടു കൂടി ചേർക്കണം, എന്നാലേ താഴെ വരുന്ന എക്സ്പ്ലനേഷനായിട്ടത് ചേർന്ന് പോവുകയുള്ളൂ. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ വാട്ട് ഈസ് എൻ എല്ലോ, വാട്ട് ഈസ് നോൺ ലീനിയർ ഒപ്റ്റിക്സ് എന്ന് പറയാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യ പാർട്ട് ചെയ്യാൻ മതി, എന്താണ് എൻ എല്ലോ എന്നുള്ള പാർട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വായിച്ച് പഠിക്കുക. വിത്ത് ദിസ് യുവർ ചാപ്റ്റർ ലേസേഴ്സ് ഇസ് ഓവർ. നൗ ടു ചാപ്റ്റേഴ്സ് റിമൈൻ, ദേ ആർ ഹോളോഗ്രാഫി ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ്, ആൻഡ് ദാറ്റ് വി കണ്ടിന്യൂ ഇൻ ദ കമ്മിങ് ക്ലാസ്സസ്. താങ്ക് യു.